അപ്പൊ പിന്നെ ആ മെസ്സേജ് വന്നപ്പോ നോക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാനെടുത്ത് നോക്കിയതാ, ആട്ടാ പടലം പെട്ടു. ആര്? നമ്മുടെ ചിന്തോന്നേ. ഒരു കാരണവശാലും ബൈ മിസ്റ്റേക്ക് പോലും ആയി പോകരുത്. അവരൊന്ന് പിറകോട്ടടിച്ചത് കൊണ്ട് സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ജാസ്മിന് ഒരു ഇച്ചിരി കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാല് തീർന്നെന്ന് അവർക്ക് അറിയാം. ഇപ്പൊ തന്നെ ഏകദേശം അവർ ഉറപ്പിച്ചു. 5 പേരിലല്ല, 3 പേരിൽ ഒരാളായിട്ട് ജാസ്മിന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ തന്നെ ആരോപ്പിച്ചു? അവരോപ്പിച്ചു. ആര്? ജിൻഡോ ഫാൻസ് ഉറപ്പിച്ചു പോലും. ഈ 5-ൽ 3 പേരിൽ ഒരാൾ ആരാണ്? ജാസ്മിൻ ആണ് പോലും. ഇനി ഉറപ്പാണ് ജിൻഡോനക്ക് എന്തെങ്കിലും ഒന്ന് വീണിട്ട് അങ്ങ് ഫ്രാക്ചർ കണ്ടാ മതിയായിരുന്നു. ഒരു മനുഷ്യൻ വീണിട്ട് കാലിന് ഫ്രാക്ചർ സംഭവിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരാൾ തോപ്പിക്കാൻ പറ്റുമല്ലേ? കളിച്ച് ജയിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലല്ലേ? എന്തോന്നടേ ഇത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധോ? ഇനി അവൻ ജയിച്ചെങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ബോംബിടുവോ നിങ്ങൾ എല്ലാരും കൂടി എയർപോർട്ടിൽ പോയിട്ട്? പഠിച്ചവനങ്ങനെയൊന്നും പറയരുത്. എന്നാ കൂടെ പറയാം? പഠിച്ചവനെ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ, എന്നാലും പറയാം. എന്താ പറയുന്നത് നോക്കട്ടെ. വലിയൊരു തെറ്റ് ജിൻഡോന്റെ ഭാഗത്ത് ഉണ്ടാവണം. അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലും മതി. കാലൊന്നും പൊളിയണമെന്നില്ല, അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാ മതി. അതിനിപ്പ എന്താ ചെയ്യേ? ഞങ്ങളിപ്പൊ കണ്ടെടുത്തോളം അയാൾക്ക് അങ്ങനെ ഒരു കയ്യിലിരിപ്പില്ലതാനും. നിങ്ങളെ ജാസ്മിൻ ആണെങ്കിൽ കയ്യിലിരിപ്പിന്റെ താജ്മഹൽ ആണ് താനും. എന്തായാലും നിങ്ങള് ഫാൻസ് വോയിസ് നോട്ട് ഗംഭീരം കേട്ടാ.